ശൈലജ ടീച്ചറെ മന്ത്രിസഭയിൽ എടുക്കാത്തതിൽ നിരാശയുണ്ടോ? ഒരു നിരാശയില്ല. ശൈല ടീച്ചറെ എടുക്കാതിരിക്കുകയല്ല ചെയ്തത്, കംപ്ലീറ്റ് പുതിയൊരു ടീമിനെ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സി പി എമ്മിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യം, പ്രൈമറി ആയിട്ടുള്ള കാര്യം പാർട്ടി വർക്ക് എന്നുള്ളതാണ്. അതിൽ പാർട്ടി വർക്ക് എന്നുള്ളതാണ്. ആ പാർട്ടി വർക്കിൽപ്പെട്ട ഒരു കാര്യം മാത്രമാണ് എന്താ പറയുക, എം എൽ എ ആവുക, എം പി ആവുക എന്നൊക്കെ ഉള്ളത്. ഒരു മിനിസ്ട്രിയിൽ ശൈല ടീച്ചർ ആ പാർട്ടി നിയോഗിച്ച ഹെൽത്ത് മിനിസ്റ്ററായിരുന്നു. ടോട്ടൽ ടീം വർക്കായിരുന്നു. ആ ടീം വർക്കിൽ ശൈല ടീച്ചർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, സംശയമൊന്നുമില്ല. അതുപോലെ ഒരു പക്ഷേ മുന്നേ ഒരു കാലത്തും മന്ത്രിയോ ആയിരുന്നു പരിചയമില്ലാതിരുന്ന മണിയാശാനോ അതുപോലെ അതുപോലെ അതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. തോമസ് ഐസക്ക് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ആ ടീമിനെ മുഴുവൻ മാറ്റിയിട്ട് പുതിയൊരു ടീമിനെ, അതായത് ഏറ്റവും കൂടുതൽ പുതിയ ആളുകളെ എം എൽ എമാരാക്കുന്നു, കാൻഡിഡേറ്റ്സ് ആക്കുന്നു. ലോക്കൽ ബോഡി ഇലക്ഷനാണ് നമ്മൾ ഏറ്റവും കണ്ടത്. പുതിയ കുട്ടികളെ, പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ മത്സരിപ്പിക്കുന്നു, പുതിയൊരു ടീമിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു, അങ്ങനെ ഒരു പുതിയ ടീമിനെ സെറ്റ് ചെയ്യുന്നു. ആ പുതിയ ടീമിനെ സെറ്റ് ചെയ്യാനും സെക്കൻഡ് ടേമിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന രീതിയിൽ, മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനായിരുന്നു. ഇതിൻ്റെ അടുത്തൊരു കാര്യം ഞാനിപ്പോഴും വിശ്വസിച്ചു, ഞാൻ അന്ന് നടന്ന ചർച്ചയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടു ടേംസ് എന്നുള്ളത് ഡെഫിനറ്റ്ലി സി എമ്മിനും ബാധകമാണ്. അടുത്തൊരു ടേം ഇടതുപക്ഷം വരുവാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ തുടരുന്നുള്ളത്. ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ്. അത് എത്രത്തോളം മറ്റു പാർട്ടികളിൽ അത് റിപ്പിൾസ് ഉണ്ടാക്കിയെന്ന് നോക്കും നിങ്ങൾ. മുസ്ലിം ലീഗ് പോലും അങ്ങനെ ഒരു തീരുമാനം എടുത്തു, മൂന്ന് ടേം എന്നായിരുന്നു അവരുടെ നിബന്ധന വെച്ചു. മൂന്ന് ടേം ഉള്ളവർക്ക് എനിക്ക് കൊടുക്കില്ല, പക്ഷേ അതിൽ മൂന്ന് പേരൊക്കെ എക്സംഷൻ കൊടുത്തു. എനിവേ, എങ്കിൽ പോലും അങ്ങനെ പ്രിൻസിപ്പിൾ കൊണ്ടു, ഇതാണ് പ്രിൻസിപ്പിൾ, മൂന്ന് പേർക്ക് എക്സംഷൻ, കുഞ്ഞാലിക്കുട്ടി, മുനീർ, അങ്ങനെ മൂന്ന് പേർക്ക് എക്സംഷൻ. കോൺഗ്രസിൻ്റെ അകത്ത് ചുരുങ്ങിയ പോട്ട് ആ ബഹളമെങ്കിലും ഉണ്ടായി. വയലാർ രവി തന്നെ പിന്നെയും രാജ്യസഭയിലേക്ക് പോകേണ്ടിയിരുന്ന സ്ഥലത്ത് ലിജു ആയിരുന്നെങ്കിൽ ഞാൻ നമ്മളൊക്കെ കുറച്ചുകൂടി ഹാപ്പിയായിരുന്നു. പക്ഷേ ജബി മേത്തർ എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെ മേത്തർ ഫാമിലിയോ എന്തൊക്കെയായിരുന്നാലും യങ് വുമൺ എന്നുള്ള രീതിയിലേക്ക് വന്നു. സ്വാഭാവികമായിട്ട് അത് മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ള ഒരു കാര്യം സി പി എം അല്ല, ഒരു പക്ഷെ അതിനേക്കാൾ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവോ കേരളത്തിൽ? അതിലെന്താ കാര്യം എന്ന് വെച്ചാല് ഇതൊന്നും ഇങ്ങനെ യാന്ത്രികമായി നടക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ AICC പ്രസിഡന്റ് സോണിയാഗാന്ധിയാണ്, അതുകൊണ്ട് കോൺഗ്രസ് സ്ത്രീകൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയാണെന്ന് പറയാൻ പറ്റില്ല. പ്രിയങ്കാഗാന്ധിയാണ് UP ഇലക്ഷൻ ഈ കഴിഞ്ഞ ഇലക്ഷൻ നയിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അതൊരു വുമൺ സെൻറ്റേർഡ് പാർട്ടിയാണെന്ന് പറയാൻ പറ്റില്ല. പൊസിഷനിൽ സ്ത്രീ വരുന്നു എന്നുള്ളതല്ല, മറിച്ച് സ്ത്രീകൾ സാമൂഹ്യമായിട്ട് ഉയർന്നു വന്നിട്ട് പൊളിറ്റിക്സിലും സാമൂഹ്യ രംഗങ്ങളിലൊക്കെ ആ ഒരു പൊസിഷനിൽ എത്തിയതിനു ശേഷം അവരുടെ കയ്യിൽ അധികാരം എത്തുക എന്നുള്ളതാണ്. നിങ്ങൾ കാണാതെ പോകുന്ന, നമ്മൾ പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ 14 ജില്ലകളുള്ളതിൽ 13 ജില്ലകൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വനിതാ കളക്ടർമാരാണുള്ളത്. 13 ആ 10 കൂടുതൽ എന്തായിരുന്നാലും വനിതാ കളക്ടർമാരാണുള്ളത്. അപ്പോൾ അത് വനിതകളെ പിടിച്ചാക്കുകയല്ല, വനിതകൾ വിദ്യാഭ്യാസം സ്കൂളിൽ പോകേണ്ടതില്ല എന്ന് പറഞ്ഞെടുക്കുകയെന്ന് വിദ്യാഭ്യാസം ആർജിക്കുന്നു ഇന്ത്യയിൽ മൊത്തം, നല്ല IAS ഓഫീസേഴ്സ് ആവുന്നു. വനിതാക്കൾ കളക്ടറായാലും നമ്മുടെ പഴയ കോൺസെപ്റ്റ് അനുസരിച്ച് എന്താണ്, അങ്ങോട്ട് ശരിയാവില്ല എന്നായിരുന്നു. എന്നിട്ട് വനിതകൾ കളക്ടർമാരാവുക എന്നുള്ളതാണ്. അങ്ങനെ റെഗുലറായി നടക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഇത് ഒരു ഒരു ഷോ ബിസിനസ്സിന് വേണ്ടി, ന്യൂസ് വരാൻ വേണ്ടിയിട്ട് വനിതയെ ഇതിൻ്റെ പൊസിഷനിൽ വെക്കുക എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. ഏഷ്യാനെറ്റിൻ്റെ ചീഫ് റിപ്പോർട്ടിങ്ങിൻ്റെ ഹെഡിലിരിക്കുന്ന ഒരു സ്ത്രീയാണിപ്പോൾ, അതുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാംസോ റിപ്പോർട്ടോ വുമൺ ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇങ്ങനെ നെയിം സേക്ക് വരേണ്ട ഒരു കാര്യമല്ല അതെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പാർട്ടിയിലെ വലിയ സ്ഥാനങ്ങളിലൊന്നും സ്ത്രീകളെ കാണുന്നില്ലല്ലോ ഇപ്പം. അല്ല, ഇപ്പോൾ വന്നിട്ടുള്ള, ഇന്നലെ പുറത്തു വന്നിട്ടുള്ള കേന്ദ്ര കമ്മിറ്റിയിൽ 15 പേരാണ് സ്ത്രീകൾ. പക്ഷേ വേറൊരു പാർട്ടിയിലും ഇല്ലാത്ത രീതിയിൽ ഈ കഴിഞ്ഞ സംഘടനാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ എണ്ണത്തിൽ സ്ത്രീകളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും മെമ്പർഷിപ്പിൽ 25% താഴെയാണ് സ്ത്രീകൾ. അത് നമുക്കൊരു ഭയങ്കര കുഴപ്പമായിട്ട് കാണാം, പറയാം. അതേസമയം ഒരു എക്സിസ്റ്റിംഗ് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, പൊതുരംഗത്ത് ഇറങ്ങാൻ പാടില്ല, ഇറങ്ങുകയാണെങ്കിൽ തന്നെ പൊളിറ്റിക്സിൽ ഇറങ്ങാൻ പാടില്ല, പൊളിറ്റിക്സിൽ ഇറങ്ങുകയാണെങ്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്ക് വരാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ പോലും ജനാധിപത്യ മംഗള അസോസിയേഷൻ വനിതാ വിങ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിൽക്കുക. ഈ വനിതാ വിങ് എന്നുള്ളത് ഉണ്ടാക്കുന്നതിൽ പോലും ഒരു പ്രശ്നമുണ്ടല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വനിതകൾക്ക് വേണ്ടി വേറെ പ്രസ്ഥാനമാവാമോ എന്ന് ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി സ്പീക്കിംഗ് നോ എന്നാണ് ഉത്തരം. പക്ഷേ എക്സിസ്റ്റിംഗ് കോൺടെക്സ്റ്റ് അതില്ലാതെ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നിലവിൽ സമൂഹത്തിൽ നിൽക്കുന്ന അവസ്ഥയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ മാറ്റാൻ ചെയ്യാവുന്നത്ര ശ്രമങ്ങൾ ഈ പക്ഷത്തിന് ഉണ്ടാവുന്നുണ്ടെന്നാണ്, മറ്റ് ഫ്രണ്ട്സുമായിട്ട് മറ്റ് മുന്നണികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ.
അതൊരിക്കലും ഏറ്റവും ടോപ്പ് പൊസിഷനിലൊരു സ്ത്രീയെ കൊണ്ടുവച്ചു എന്നുള്ളത് കൊണ്ട് അത് എന്താവില്ല, മാറില്ല. മുസ്ലിമായിട്ടുള്ള ഒരാളെ രാഷ്ട്രപതിയാക്കിയത് കൊണ്ടോ ദളിതനായിട്ടുള്ള ഒരാളെ രാഷ്ട്രപതിയാക്കി എന്നുള്ളത് കൊണ്ടോ ഇന്ത്യയിൽ മുഴുവൻ ദളിതർ രക്ഷപ്പെടില്ല എന്നുള്ളത് പോലെ, മുസ്ലിങ്ങൾ സുരക്ഷിതരാവില്ല എന്നുള്ളത് പോലെ ഒരു വനിതയെ ആർബിട്രേറ്റർ പൊസിഷനിൽ വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ കണ്ടുണ്ട്, ഒരു പെൺകുട്ടിയെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ്റെ മേയറാക്കിയിട്ട് തീരുമാനിച്ചിട്ടുള്ളതും ഇതേ ഇടതുപക്ഷ മുന്നണി തന്നെയാണ്. കേരളത്തിലെ ശക്തരായ രാഷ്ട്രീയ ബ്രാൻഡുകൾ, പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണ്? കേരളത്തിലെ ശക്തരായിട്ട് രാഷ്ട്രീയ പേഴ്സണാലിറ്റീസ്, ശക്തരായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ആരാണ് എന്നുള്ളത് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താ പറയുക, ഇടതുപക്ഷ മുന്നണിയാണ് കേരളത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ ലീഡ് ചെയ്യുന്ന പിണറായി വിജയൻ തന്നെയായിരിക്കും ടോപ്പ് വൺ എന്ന് പറയുന്നത്. അതേസമയം തന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് ലെയറും കൃത്യമായിട്ട് എന്താ പറയുക, കൃത്യമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അത് ഭരണത്തിലായിരുന്നാലും പാർട്ടിയിലായിരുന്നാലും. ഇപ്പുറത്ത് കോൺഗ്രസ് മുന്നണിയിലാണെങ്കിൽ എനിക്കൊക്കെ ഒരു പ്രതീക്ഷ എന്നുള്ള പോലെ തോന്നുന്നത് ശശി തരൂരിൻ്റെ ഒക്കെ ഒരു മുഖമാണ്. വി ഡി സതീശൻ ഒരു സ്ട്രോങ് ബ്രാൻഡാണെന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു, പക്ഷേ അയാൾ തന്നെ അത് വളരെ പെട്ടെന്ന് അതല്ല എന്ന് പ്രൂവ് ചെയ്തു. അത് നമ്മുടെ ഹൈപ്പോത്തസിസ് ഡിസ്പ്രൂവ് ചെയ്തു, പുള്ളിക്ക് പറ്റില്ല എന്നുള്ളത്. അല്ല, കേരളത്തിലെ ബി ജെ പിയിൽ നമുക്ക് ഒരു തരത്തിൽ കാണാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സത്യം പറയാൻ ശേഷിയുള്ള, സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കാണുന്ന ആരെയും അതിൻ്റെ അകത്ത് കാണാനില്ല എന്നുള്ളതാണ്. ഒരാളെയും കാണാനില്ല എന്നുള്ളതാണ്. സുരേഷ് ഗോപിയൊക്കെ, സുരേഷ് ഗോപി എന്തെങ്കിലും പൊളിറ്റിക്സ് പറയുന്നതായിട്ട് ഒരു സിനിമയിലുള്ളത് പോലെ തന്നെ കുറേ എന്താ പറയുക, ആ ഇൻഡിവിജ്വൽ പെർട്ടിക്കുലർ ആക്ഷൻ എടുത്താൽ അതിനകത്ത് നിങ്ങൾക്കൊരു ഒരു തരം ഒരു ഗുഡ്നെസ് കാണാമെന്നല്ലാതെ അങ്ങനെയല്ലല്ലോ. ഒരു ഇടമലക്കുടിയ ആദിവാസി കോളനിയിൽ ഭൂമി അത് കൊണ്ടു കൊടുക്കും, തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ട് ഒരു പെർമിഷൻ മേടിക്കുന്നു. തൃശ്ശൂർ പൂരത്തിന് എതിരെ കേന്ദ്ര ഗവൺമെൻറ് നിയമം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, വെടിക്കെട്ട് അപകടമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആനിമൽസിനെതിരെയുള്ള ക്രൂരതകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇതൊക്കെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇതല്ലാതെ ഞാൻ തൃശ്ശൂർ പൂരം നടത്തുന്ന പോലെയുള്ള ഇത്തരം കുഞ്ഞു സിനിമകൾ ചെയ്യുന്ന പോലുള്ള ഇടപെടലുകളുണ്ടല്ലോ അവിടെ എവിടെയുള്ള അത്തരം കാര്യങ്ങൾ, അതൊരു പൊളിറ്റിക്കൽ ഫിഗറാണ് സുരേഷ് ഗോപി ഞാൻ വിചാരിക്കുന്നില്ല. സുരേഷ് ഗോപി തന്നെ പറഞ്ഞത് എൻ്റെ അപ്പോയിൻമെൻറ്റ് പൊളിറ്റിക്കൽ അല്ല എന്നാണ്. അത് ചെയ്യുന്നത് മോശം കാര്യമാണെന്നല്ല, നല്ല കാര്യമാണ്. പക്ഷേ അവിടെ ഈ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. കേരള നമ്പർ വൺ. ഇതും ഈ ബി ജെ പിയുടെ നാഷണലിസം തമ്മിൽ എന്താ വ്യത്യാസം? അല്ല, അതായത് ബി ജെ പിയുടെ നാഷണലിസം എന്നുള്ളത് 1920 മുതൽ 21 മുതൽ RSS എന്നുള്ള പ്രസ്ഥാനം വളരെ കൃത്യമായി എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ട്രിറ്റായിസ് പ്രകാരം ഇന്ന രീതിയിലുള്ള ഒരു രാജ്യം, ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസത്തിൻ്റെ തിയറിയിൽ അധിഷ്ഠിതമായിട്ടുള്ള, മനുസ്മൃതി അടക്കമുള്ള തിയറിയിൽ അധിഷ്ഠിതമായിട്ടുള്ള, എക്സ്ക്ലൂഷൻ എന്നുള്ളത് ബേസിക് പ്രിൻസിപ്പിളായിട്ടുള്ള ഒരു തിയറിയിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് ബി ജെ പിയുടെ നാഷണലിസം എന്നുള്ളത്. കേരള നമ്പർ വൺ എന്നുള്ളത് ചുരുങ്ങിയതൊരു 100 വർഷം കൊണ്ടെങ്കിലും ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള കേരളത്തിൻ്റെ സാമൂഹ്യവും എന്താ പറയുക, രാഷ്ട്രീയവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള, സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ കൾമിനേഷൻ എന്നുള്ള സാധനമാണ് ഇത്. നമ്മൾ ചുമ്മാ പ്രൊജക്റ്റ് ചെയ്യുന്നതല്ല. നിങ്ങൾ നോക്കൂ, ഈ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് പോലും നാഷണൽ ഏജൻസീസിൻ്റെ കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കേരളം വളരെ വളരെ മുന്നിലാണ്. ഇത്ര വലിയൊരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി അല്ലാതിരുന്നിട്ട് പോലും ഇപ്പം ഇന്ത്യയുടെ ഒരു ടോട്ടൽ പിക്ചർ ഇത് ഫാക്സിന് അല്ലാന്ന് പറയുന്നില്ല, അതെല്ലാം ശരി തന്നെയാണ്. പിന്നെന്താ പ്രശ്നം? പക്ഷെ പ്രശ്നം സബ് നാഷണലിസമാണ്. അതായത് മലയാളികൾ മലയാളികൾ ഭയങ്കരമാണ്, നോർത്ത് ഇന്ത്യൻസ് എല്ലാം മണ്ടന്മാരാണ് എന്നൊക്കെയുള്ള, അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി യുവാക്കളിലും ഒക്കെ ഫേസ്ബുക്കിലൊക്കെ സ്ഥിരം കാണാമല്ലോ. അതായത് അല്ല ഫേസ്ബുക്കിൽ കാണാമെന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ നമുക്കറിയാം ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വേൾഡ് ഓവർ ബഹ്റൈൻ പോലെ ഏറ്റവും വലിയ ഫ്ളാറ്റുകൾ വില്ലകളുള്ളത് ഗുജറാത്തിൽ നിന്നുള്ള സേട്ടുമാരുടേതാണ് എനിക്കറിയാം. ബഹ്റൈനുള്ള ബഹ്റൈനിൽ ഇന്നേ വരെ നടന്നതിൽ ഏറ്റവും വലിയ കല്യാണം ഫോർ സീസൺസ് ഹോട്ടലിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എത്രയാണ്, 60 റോൾസ് റോയ്സ് കാറുകളാണ് അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്നത്. ആരുടേതായിരുന്നു കല്യാണം എന്ന് ചോദിക്കുമ്പോൾ ഗുജറാത്തിലുള്ള ഒരു രത്ന വ്യാപാരിയുടേതാണ്. ലോകം മുഴുവൻ ബിസിനസ് നടത്തുന്ന ആൾക്കാരിലെ അഗ്രഗണ്യന്മാരാണ് ഗുജറാത്തികൾ. ഏറ്റവും ധനികരായിട്ടുള്ള ആളുകളുണ്ട്, പക്ഷേ പഞ്ചാബിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ, കാനഡയിലൊക്കെയുള്ള ആളുകൾ.
എഡ്യൂക്കേഷൻ സാധനങ്ങളിൽ ഇന്നൊവേറ്റീവായ തിങ്കിങ്ങിൻ്റെ കാര്യങ്ങളിൽ രാഷ്ട്രീയ ബോധത്തിൻ്റെ കാര്യത്തിൽ മലയാളികൾ മുന്നിലാണ്. അത് പറയുന്നതിൽ മറ്റവൻ മോശമെന്നുള്ളൊരു ധാരണയുടെ പ്രശ്നമില്ല. ഇക്കണോമിക് അസസ്മെൻ്റ് നടത്തിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ ഇക്കോണമിക്ക് നടന്ന കോൺട്രിബ്യൂഷൻ്റെ കേസ് എടുത്താൽ, ഇന്ത്യൻ പാർലമെൻറ്റിൽ ആര് ഭരിക്കണമെന്നുള്ള കാര്യം എടുത്താൽ, കേരള ഈസ് നത്തിങ്. നമ്മളൊന്നുമല്ല, നമ്മൾ വെറുതെ അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്കുള്ള കാര്യങ്ങളിൽ പ്രൗഡായിരിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ വിചാരിക്കുക. എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങൾ പോലെ അല്ലല്ലോ ഈ ഈ ജനറേഷൻ. അതായത് ഈ പ്രൗഡാവുന്ന ജനറേഷൻ്റെ എന്ത് കോൺട്രിബ്യൂഷൻ ആണുള്ളത്? അതിന് മുമ്പുള്ള ജനറേഷൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായത്? അല്ല, ഈ ജനറേഷൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു 50 വർഷം കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്ത് കോൺട്രിബ്യൂഷൻ ആയിരുന്നു. നമ്പർ 1 ആണോ നമ്പർ 30 ആണോ? അല്ല, കുറെ കാര്യങ്ങൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ടോപ്പിൽ തന്നെയാണ്. സത്യമാണ്, അന്ന് ഉണ്ടായിരുന്ന രാഷ്ട്രീയ അവബോധമോ അല്ലെങ്കിൽ അതൊന്നും അതൊക്കെ ഇന്നുണ്ടോ? അല്ല, അത് പഴയ ഓണമായിരുന്നു ഓണം, പഴയ പൂരമായിരുന്നു പൂരം, പഴയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു പാർട്ടി കോൺഗ്രസ്, പഴയ മത്തി ആയിരുന്നു മത്തി എന്നൊക്കെ മനുഷ്യന്മാർക്ക് എപ്പോഴും തോന്നുന്നൊരു ധാരണയാണ്. പണ്ടുണ്ടായിരുന്ന പോലുള്ള നെഹ്റുവിനെ പോലത്തെ ഒരു നേതാവ് ഇപ്പോൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. EMSനെ പോലുള്ള ഒരു നേതാവ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പ്രേം നസീറിൻ്റെ പോലത്തെ ഒരു അഭിനയം അതൊക്കെ എല്ലാ കാലവും പറയും. സൗബിൻ്റെയോ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ പോലെ ഒരു നടനുണ്ടോ എന്നുള്ളത് ഒരു 50 വർഷം കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും. ഇത് നൊസ്റ്റാൾജിയായി മാറുമ്പോൾ തീവണ്ടി യാത്രയെ പറ്റി നമ്മൾ അങ്ങനെ പറയാം. പണ്ടൊക്കെ ഗുരുവായൂർ പോയിട്ടുള്ള ആ അനുഭവമായിരുന്നു അനുഭവം. അതിൻ്റെ അപ്പുറത്തെ എന്താ പറയുക, സ്വാമിയുടെ ഹോട്ടൽ നിഡിലിയൊക്കെ കഴിച്ച് ഇപ്പോഴെന്ത്, ആ ഒരു ഫീലിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ആവശ്യത്തിൽ കൂടുതലുള്ള ദേശാഭിമാനം എന്നുള്ള സാധനത്തിനോട് യോജിക്കാത്ത ആളാണ് ഞാൻ കേട്ടോ. അത് നാഷണലിസം എന്ന് പറയുന്ന സാധനം ആയിരുന്നാലും കേരള നാഷണലിസം ആയിരുന്നാലും എല്ലാ ഇന്ത്യക്കാരൻ്റെ സിരകളിൽ ഓടുന്നതും ചുവന്ന രക്തം ചുവപ്പ് തന്നെ എന്ന് പറയുന്നതിനോളം പൂളിഷായ വേറൊരു കാര്യമില്ല. കാരണം അതിൻ്റെ അകത്ത് നിങ്ങൾ അറിയാതെ പറയുന്നത് പാകിസ്ഥാനിയുടെ സിരകളിൽ ഓടുന്ന പച്ച രക്തവും നേപ്പാളിക്കൊക്കെ ബ്ലഡ് ഉണ്ടാവും തന്നെ നമുക്ക് സംശയമാണല്ലോ. നേപ്പാളിക്ക് ബ്ലഡ് ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലാണ്. നാഷണലിസം എന്നുള്ളതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു അബ്സേർഡിസം ഉണ്ട്. മലയാളികൾ ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ് ഇവിടെ BJP വരാത്തത്.